സമയപരിധി എല്ലാവരും പാലിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. 5 മിനിറ്റിൽ ഒതുക്കാൻ ശ്രമിക്കണം. അടുത്തതായി പാർവതി ഭവന്. ഇതായി സമയപരിധി തന്നുകൊണ്ട് ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. കാരണം അമൃതാണ്ഡമിയെ പറ്റിയിട്ട് പവനനുള്ള സമയത്ത് തന്നെ യുക്തിവാദി പ്രസ്ഥാനക്കാർ ഇതിനു വേണ്ടിയിട്ട് ഇവർക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേസും ഇതൊക്കെ നടന്ന് ചെയ്തതാണ്. പക്ഷെ അന്നിനൊന്നും അന്നൊന്നും ഇതിന് യാതൊരു പ്രതികരണം ഉണ്ടായില്ല. അവർ ഇവരെ യുക്തിവാദികളാണ് ആദ്യം തന്നെ മകരവിളക്കിനെ കുറിച്ച് കള്ളത്തെ ഇതൊക്കെ പറഞ്ഞത്. അത് നീ അയക്കൊന്നും കടക്കണില്ല, ഒന്നാമത് സമയമില്ല. ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, അമൃതാനന്ദമയ്യയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒരു അഭിമുഖ സംഭാഷണം പ്രസിദ്ധപ്പെടുത്തിയ ഡി സി ബുക്സിൻ്റെ നടപടിയെ 3 മാസത്തേക്ക് നിരോധിച്ചു കൊണ്ടുള്ള കോടതി നടപടി ജനാധിപത്യത്തിൻ്റെ കടക്കൽ കോടാലി വയ്ക്കുന്നതാണ്. ആ ദൈവഭക്തി മാത്രമേ കോടതി വിധിയിലുള്ളൂ. ആ ദൈവഭക്തി വ്യക്തികൾക്കാവാം, പക്ഷേ കോടതി പോലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾക്കുണ്ടാവരുത്. ഈ നിരോധനത്തിന് യാതൊരു സാങ്കത്യവും ഇല്ല. കൈരളി ചാനലിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടറിഞ്ഞ അഭിമുഖമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കണ്ടറിഞ്ഞ കാര്യങ്ങളെ ജനമനസ്സുള്ളതിൽ നിന്ന് തുടച്ചു നീക്കാൻ കോടതിക്കാവുമോ? അതാ എങ്ങനെ ഈ കോടതികൾ ഇടപെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്ത് ഈ കോടതിക്ക് ഇതിൽ കാര്യം? എനിക്ക് ഞാൻ കടക്കണില്ല. മതസാമുദായിക ശക്തികൾക്ക് മേൽക്കൈ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഇത് സംഭവിക്കൂ. കേരളം അത്തരം ഒരവസ്ഥയിലാണ്. മാധ്യമ ശക്തികൾക്കെല്ലാം മതവർഗീയ ശക്തികളെ പേടിയാണ്. മാധ്യമങ്ങൾ ഇതാണ്, ഞാൻ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ കൂടി ജീവിച്ചു വരുന്ന ഒരാളാണ്, ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് പിടിച്ച് എന്താ പറയുക, വേറെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർ പർവ്വതീകരിച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെ അവർ എത്ര ലഘുവായിട്ടാണ് അവർ കാണുന്നത്. ഇതാ അവർ കണ്ടില്ലെന്നാണ് അവർ നടിക്കുന്നത്, മാധ്യമ പ്രവർത്തകരും മാധ്യമ പത്ര മുതലാളികളും. മാധ്യമ ശക്തികൾക്കെല്ലാം മതവർഗീയ ശക്തികളെ പേടിയാണ്. ഈ ഒരവസ്ഥയിൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കാം. യുക്തിക്ക് നിരക്കാത്തത് വിശ്വസിക്കാതെ നാം സത്യാന്വേഷിക ആണ് ആവേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ടി വി ചാനലിലൊക്കെ കാണുമ്പോൾ ഈ അമൃതാനന്ദമയ്യയുടെ കാലിൽ കൂടി ഇങ്ങനെ പാല് ഒഴിച്ചിരിക്കുക, പാദപൂജ ചെയ്യുന്ന കാണാം. പക്ഷെ ഞാൻ അപ്പൊ കലയ്ക്കും പ്രജ്ഞാ സിംഗിൻ്റെ രക്തക്കറ, അദ്ദേഹം ഒരു യുവാവ് കാണാൻ പോയ അയാളെ കൊന്നിട്ട് ആ രക്തക്കറ ഈ പാലിൻ്റെ മണം കൊണ്ട് മാറ്റാൻ കഴിയുമോ? ആ രക്തക്കറ എന്തുകൊണ്ട്? നമ്മുടെ ഏത് ആത്മീയ മടത്ത് പോയി കഴിഞ്ഞാലും അവിടെ സായിബാബാണെങ്കിലും ശരി, ഇവിടെ അതിനെന്താ പറയുക, അമൃതാണ്ടിമയുടെയും ശരി, കോടതിക്ക് അതൊന്നും പ്രശ്നമേ അല്ല. കോടതിക്ക് ഇതാ ഇതിലൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ എപ്പോഴും സത്യാന്വേഷണം ആണ് ആവേണ്ടത്. അതുമാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത്രയും നേരം മതികൊണ്ട് ഞാൻ നിർത്തുന്നു. പക്ഷെ എൻ്റെ മകൻ പറഞ്ഞു, അമ്മ അധികം സംസാരിക്കരുത്, അമ്മ തനിച്ച് താമസിക്കുന്ന ആളാണ്, അതുകൊണ്ട് അമ്മ വാക്കുകൾ കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകൻ്റെ ഉപദേശം ഞാൻ കേൾക്കുന്നു, ഞാൻ എൻ്റെ വാക്കുകൾ കുറയ്ക്കുന്നു.